നമസ്കാരം സദ്ഗുരു. നിരന്തരം ഉപദ്രവിക്കുകയും നെഗറ്റിവിറ്റി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഈ നെഗറ്റീവ് എനർജിയും ഈ കാര്യങ്ങളും എല്ലാം വിട്ടേക്കൂ. ഓക്കെ, അങ്ങനെയുള്ള വിഡിതത്തിലേക്ക് പോകരുത്. ചിലരുടെ മനോഭാവം നെഗറ്റീവ് ആയിരിക്കാം. കഴിയുന്നതും അവരുമായി അധികം ഇടപഴകാതിരിക്കുക. പക്ഷെ നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കുട്ടികളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റാരെങ്കിലുമൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആദ്യം അവരെ പരിവർത്തനപ്പെടുത്താവുന്ന് നോക്കാം. നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ എനിക്ക് തരൂ. അല്ലെങ്കിൽ ഒന്നും ഫലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും സ്വയം സംരക്ഷിക്കുക. അത്രമാത്രമേ ഉള്ളൂ, വേറെ മാർഗമില്ല. എങ്ങനെ? അവർ ശാരീരികമായി ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒന്നിനോടും പ്രതികരിക്കരുത്. അവർ ശാരീരികമായി ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിട്ടുപോകണം, പിന്നെ അതിൽ അർത്ഥമില്ല. നോക്കൂ, നിങ്ങളുടെ ചുറ്റും കുറേ മരങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. രാത്രി മുഴുവൻ പ്രാണികൾ ശബ്ദമുണ്ടാക്കുകയാണ്. അവരെന്താണ് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? ഒരുപക്ഷെ അവർ നിങ്ങളെ കുറ്റം പറയുകയാവാം. നിങ്ങളവയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അല്ലേ? ഒരു 100 പ്രാണികൾ ഇരുന്ന് ശബ്ദമുണ്ടാക്കിയെന്നിരിക്കട്ടെ, നിങ്ങളവ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അല്ലേ? You just listen. You get used to that and you ignore that. You do just the same. അവർ കുറേ അസംബന്ധങ്ങൾ പറയുന്നുണ്ടാവും. അവരുടെ വാക്കുകൾക്ക് എന്തിനാണ് അർത്ഥം കൊടുക്കുന്നത്? അവർ ശബ്ദങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതെ, കുറച്ച് സമയത്തേക്ക് അവരുടെ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട. ബ്ലാ 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 എന്താണ് പറയുന്നത്? നോക്കൂ, ആരോ കലവുല കാട്ടുന്നു, അത് കാണാൻ രസമാണ്. അത് ഓക്കെയാണ്. നിങ്ങൾ സാധ്യമായതെല്ലാം ചെയ്തു. ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും ചില കാരണങ്ങളാൽ, സാമൂഹികവും സാമ്പത്തികവും മറ്റു ചില കാരണങ്ങളാലും നിങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാഷയുടെ ശബ്ദം മാത്രം ശ്രദ്ധിക്കുക. അവർ പറയുന്ന വാക്കുകൾക്ക് ഒരർത്ഥവും കാണരുത്, കാരണം ആളുകൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അല്ലേ? അങ്ങനെയല്ലേ? അവർക്കതറിയാമായിരുന്നെങ്കിൽ അവർ വിവേകത്തോടെ സംസാരിച്ചേനെ. എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് അവർ വിവേകമില്ലാതെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരെ വിടുക. ഏറ്റവും നല്ലത് അവരെ പരിവർത്തനപ്പെടുത്തുക. നിങ്ങൾ അവരോട് അത് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് വിടുക. അതിനും കഴിയുന്നില്ലെങ്കിൽ അവരോടൊപ്പം തുടരേണ്ടതില്ലെങ്കിൽ മാറിപ്പോവുക. അതും സാധ്യമല്ലെങ്കിൽ അവരെ പ്രാണികളെ പോലെ കാണുക, കരുണയോടെ. പക്ഷെ അവർ പറയുന്നതിന് അമിതമായ പ്രാധാന്യം നൽകേണ്ടതില്ല. അല്ലെങ്കിൽ അവർ പറയുന്നതിന് യാതൊരു പ്രാധാന്യവും നൽകേണ്ടതില്ല, അത്രയേ ഉള്ളൂ. അവർ നിങ്ങളെ കടിക്കാൻ വന്നാൽ ഒരു പ്രാണി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതെ, ഒരു പ്രാണി പുറത്തെ മരത്തിലിരുന്ന് ചിലയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് വന്ന് നിങ്ങളുടെ മുഖത്തിരുന്ന് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം.